ഈ മിനിറ്റ്സിന്റെ ആ പേജ് അതിന്റെ മിനിറ്റ്സിന്റെ ഫ്രണ്ട് ലെറ്ററിൽ ഇന്ന കാരണത്താൽ ഈ പേജ് ഒഴിവാക്കിയെന്ന് രേഖപ്പെടുത്തി പുതിയ പേജിൽ ഇത് എഴുതണം. ആ എഴുതിയ കാരണം കൂടെ മറ്റേ മിനിറ്റ്സിന്റെ ഫ്രണ്ട് പേജിൽ എഴുതണം, അല്ലെങ്കിൽ എന്നിട്ട് ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഈ മിനിറ്റ്സ് കംപ്ലീറ്റ് ജനങ്ങളെ വായിച്ച് കേൾപ്പിച്ചിട്ട് ഞങ്ങൾക്ക് അതിന് സമ്മതമാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ഒപ്പുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ വിയോജിപ്പ് ഞങ്ങൾ മിനിറ്റ്സിലെ രേഖപ്പെടുത്തും. നിങ്ങൾക്ക് വേണം, അല്ല നിങ്ങളെ പ്രശ്നം എഴുതി നമ്മൾ അല്ല അത് KSR 39 പ്രകാരം നിങ്ങൾ തിരിച്ചെടുക്കുന്ന വകുപ്പ് കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഇതിനുള്ള അനുഭവങ്ങൾ പറയാം, അത് കേൾക്കാൻ താല്പര്യം. പ്രൊജക്ട് നമ്മൾ കാണണം, പ്രൊജക്ട് നമ്മൾ കാണിച്ച് നമ്മളെ പ്രൊജക്ട് വേണ്ടാന്ന് നമുക്ക് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയണം. അനുഭവം കഴിഞ്ഞ അനുഭവങ്ങൾ പറയേണ്ട അവസരം. എന്റെ ആവശ്യം എന്താ? ഞങ്ങൾ ഒന്നടങ്കം ഇതിന് രാഷ്ട്രീയ ജാതി ഭേദമന്യേ അതിനെ എതിർക്കുന്നത്, പിന്നെ എന്തിനാ അതിന് ആവശ്യം? ആവശ്യമില്ലല്ലോ. പിന്നെ നിങ്ങൾ കലക്ടറുടെ നിർദ്ദേശം ആരാണ് ആള് പറയാനുള്ളത്? സബ് കളക്ടർ 3 മണിക്ക് ഈ വീട്ടമ്മമാരെയും കൈക്കുഞ്ഞുങ്ങളും മുതലെടുക്കുന്ന കുഞ്ഞുങ്ങളെയും ചൂടെ വന്ന് ഇരിക്കാണ്. 1 മണിക്കൂർ വൈകി പ്രൊജക്ട് ഞാൻ 10 ദിവസം മാറ്റാം. അടുത്ത മാസത്തില് കൊട്ടകൽ നഗരസഭ ചെയർപേഴ്സൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെഡിക്കൽ വിഭാഗം, അതിലുപരി ഈ വാർഡിലെ എല്ലാം നല്ലവരായ ജനങ്ങളെ, ഇന്ന് ഈ മീറ്റിംഗ് വിളിച്ചത് എല്ലാവർക്കും കത്ത് കിട്ടി. ആ കത്തിൽ വിശദമായിട്ട് അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 21-ന് ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കളക്ടറുടെ ചേംബറിൽ വെച്ച് നടന്ന മീറ്റിംഗിൽ ഈ വാർഡിലെ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഞാനും ഈ വാർഡിൽ നിന്ന് 4 പൊതുപ്രവർത്തകരും പങ്കെടുക്കുകയും അവിടെ നമ്മുടെ മൈലാടി പ്ലാനിനെ സംബന്ധിച്ച് ഈ വാർഡിലെ ജനങ്ങൾ ഇതുവരെ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും ഞാനും ഇവിടെ ഈ വാർഡിൽ നിന്ന് പ്രതിനിധീകരിച്ച ആ 4 സഹപ്രവർത്തകരും വളരെ വിശദമായി കലക്ടറെ ബോധ്യപ്പെടുത്തുകയും ആ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മരവട്ടെ LP സ്കൂളിൽ ഈ വാർഡ് നിവാസികളെ വിളിച്ച് ഒരു സ്പെഷ്യൽ വാർഡ് സഭ കൂടാനായിരുന്നു ഇന്നത്തെ തീരുമാനം. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ളത്. അയാളിവിടെ നീട്ടി പറയുന്നില്ല, ഈ പരിപാടിക്ക് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ സബ് കലക്ടർ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK അദ്ദു, റംന ടീച്ചർ, എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം. KSRTC-യിലെ എഞ്ചിനീയർമാർ, മറ്റു കളക്ടറുടെ നിർദ്ദേശപ്രകാരം 2 വാർഡുകളിലായിട്ട് ഓരോ ദിവസം നമുക്ക് നിശ്ചയിച്ച് തരികയും
ഒരു ഒരു വാർഡിൻ്റെ നമ്മൾ ഓൾറെഡി പൂർത്തിയായി പൂർത്തീകരിച്ചു. നമ്മുടെ വാർഡിൻ്റെ 20 വാർഡിൻ്റെ ഇന്ന് നടക്കാൻ പോവുകയാണ്. ഓൾറെഡി നമുക്ക് സമയം കുറച്ച് അതിക്രമിച്ചിട്ടുണ്ട്. കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. നമ്മളോട് സംസാരിക്കാൻ നമുക്ക് എ ഡി ഷാബിൾ സാറ് നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിന് മൈക്ക് കൈമാറുകയാണ്. കൂടുതലായിട്ട് അദ്ദേഹം സംസാരിക്കുന്ന ഊർജിതമായിട്ട് 12 നഗരസഭകളിലും 94 പഞ്ചായത്തുകളിലുമായിട്ട് ഒരുപാട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 2 നിങ്ങൾ കണ്ടു കാണും നമ്മുടെ ജില്ലയിലുള്ള സംസ്ഥാനത്തൊക്കെ ഒരുപാട് പരിപാടികൾ ഗാന്ധി ജയന്തി ദിനത്തിൽ തുടങ്ങിയത്. മാർച്ച് 30 നമുക്ക് ഈ പദ്ധതി കേരളം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ച് നമുക്ക് ഹൈക്കോടതിക്ക് സത്യവാങ്മൂലം കൊടുക്കേണ്ടത് ചീഫ് സെക്രട്ടറി. അതിൻ്റെ അതുകൊണ്ട് ഒപ്പം തന്നെ ഹൈക്കോടതിയുടെ റിപ്പോർട്ട് നമുക്ക് ഡൽഹിയിലുള്ള ഹരിത ട്രിബ്യൂണലും കൊടുക്കേണ്ടതുണ്ട്. നിലവിൽ ഒട്ടനവധി കേസുകൾ കൊച്ചി കോർപ്പറേഷൻ അടക്കം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സർക്കാരും നേരിടുകയാണ്. 100 കോടി രൂപയൊക്കെയാണ് ഒരു കോർപ്പറേഷനെതിരെ ഗ്രീൻ ട്രൈബ്യൂണലിൽ ഫയൽ ചെയ്യുന്നത്. ബ്രഹ്മപുരം കത്തിയ സാഹചര്യം നമുക്കറിയാം. ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ കൊണ്ട് കേരളം, ലോകത്തെ ഏറ്റവും മാതൃക സംസ്ഥാനമായ കേരളം, ഇന്ന് ഈ മാലിന്യ പ്രശ്നത്തിൽ നമ്മൾ ലോകത്തെ തന്നെ വലിയ അപമാനങ്ങൾ സൃഷ്ടിക്കുകയാണ്. മുഴുവൻ കോർപ്പറേഷനിലെയും നഗരസഭയിലെയും പഞ്ചായത്തുകളിലെയും സ്ഥിതിയിലാണ്. ഇത് പരിഹരിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് ലോക സീറോ വേസ്റ്റ് ദിനത്തിൽ ഇത് നമുക്ക് പ്രഖ്യാപനം നടത്തുകയും ചെയ്യണം. ഈ ഒരു സാഹചര്യം നമ്മുടെ സബ് കളക്ടറും അതുപോലെ തന്നെ നമ്മുടെ മുഴുവൻ ടീമിനെയും നമ്മളിങ്ങനെ ഓരോ മേഖലയിലേക്ക് വിളിച്ചു വരുത്തി പ്രശ്നങ്ങളുണ്ട്, ആശങ്കകളുണ്ട്, സ്ഥലമില്ല, ആ കാലാവസ്ഥ ദുരിതത്തിന്റെ ഫലമായി വലിയ വലിയ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നു, മഴ, മണ്ണിടിച്ചില്, ഒപ്പം തന്നെ ജില്ലയിലെ നിപ്പ അതുപോലെ മറ്റുള്ള പ്രത്യേക ആളുകളാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിന് ആരോഗ്യ വകുപ്പ് മൊത്തം ഡിപ്പാർട്ട്മെന്റ് തീർച്ചയായിട്ടും നമ്മളൊരു ചർച്ച എന്നുള്ള രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. എ ഡി പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. നമുക്ക് മറ്റ് പല സ്ഥലങ്ങളിലും ഇതിലും മറ്റ് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ കാസർഗോഡ് വർക്ക് ചെയ്യുമ്പോൾ വലിയ പറമ്പ പഞ്ചായത്ത് മുഴുവൻ CRS ഭൂമിയാണ്. അപ്പൊ അതിൻ്റെതായ വലിയ കോംപ്ലിക്കേഷൻസ് അവിടെ നമുക്ക് മലിന സംസ്കരണത്തിൽ വരുന്നുണ്ട്. ഭാഗ്യവശാല കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിൽ അത്ര പ്രശ്നങ്ങളെല്ലാം ഒരു കാര്യമാണ് എ ഡി സൂചിപ്പിച്ചത്. അതിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. അപ്പം നമ്മളിവിടെ ഇന്ന് മീറ്റിംഗ് കൂടിയിരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഒരു MCF സ്ഥാപനം. ഒരു MCF സ്ഥാപനം നമ്മളുടെ ആവശ്യമാണ്. അല്ല, ഇവിടെ നമ്മൾ പറയുകയുണ്ടായി ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്, ആ രീതിയിൽ മറ്റേ ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറം നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇങ്ങനൊരു സ്ഥാപനം വന്നില്ലെങ്കിലും നമ്മുടെ നാട് ഉണ്ടാകുന്ന പ്രത്യാഘാതമാണ്. ഇപ്പം കാസർഗോഡൊക്കെ നമ്മൾ നേരിട്ട് കാണുന്ന KSWMP പ്രവർത്തകർ, കാസർഗോഡ് നല്ല രീതിയിൽ KSWMP പ്രവർത്തിച്ചു പോകുന്നുണ്ട്. ഇപ്പം കാസർഗോഡ് അവിടെ ഉപ്പള ആ പ്രദേശങ്ങൾ, അല്ലെങ്കിൽ കാസർഗോഡ് ബസ് സ്റ്റാൻഡൊക്കെ മാലിന്യ പൂമ്പാറായിരുന്ന പ്രദേശങ്ങളാണ് 1-2 വർഷം മുമ്പ്. നിങ്ങൾ കാസർഗോഡ് പോയിട്ടുള്ളവർക്ക്, നിങ്ങൾ കാസർഗോഡ് വ്യാപാരം ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ സാധിക്കും. പക്ഷെ ഇന്ന് നിങ്ങൾ ഈ പ്രദേശങ്ങളിൽ പോയാൽ വലിയ മാറ്റമാണ് നമ്മൾ ആ പ്രദേശങ്ങളിലൊക്കെ കാണുന്നത്. ഈ മാലിന്യ പൂമ്പാറകൾ ഇല്ലാതെ തന്നെ പറയാം. ഈ ചന്ദ്രഗിരിപ്പുഴ ഏകദേശം പൂർണ്ണമായിട്ട് നമ്മൾ മാലിന്യം നിക്ഷേപിച്ചൊരു മാലിന്യപ്പുഴയായിട്ട് മാറുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പം അത് വലിയ രീതിയിൽ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയും നമ്മൾ ഈ ശാസ്ത്രീയ സംസ്കരണ രീതികൾ കുറച്ചൊക്കെ അവലംബിച്ച് പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിയിൽ എത്താൻ സാധിക്കുന്നത്. ഇതിൻ്റെ നല്ല ഉദാഹരണങ്ങൾ പല സ്ഥലങ്ങളിലുണ്ട്. കോട്ടക്കലെ കുറിച്ച് ഞാൻ നിങ്ങൾ പറയേണ്ട കാര്യമില്ല, ഞാനിവിടെ 1-3 ആഴ്ച ആയിട്ടുള്ളൂ. നമുക്ക് വലിയ പോപ്പുലേഷൻ മാത്രമല്ല, നമുക്ക് സ്ഥാപനങ്ങളുടെ സാന്ദ്രത മൂലമുള്ള മറ്റ് പ്രശ്നങ്ങളുള്ള വലിയ രീതിയിൽ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് കോട്ടക്കൽ. അപ്പോൾ ഈ വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മൾ സ്വീകരിച്ച് പോകുന്നിരുന്ന രീതികളുണ്ടെങ്കിലും ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ആ ഒരു പഴയ പഞ്ചായത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റി ആയിട്ട് മാറിയ വർഷങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ അതെ, ഇപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ഈ മാറ്റങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് വേസ്റ്റിൻ്റെ അളവും കൂടും, നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതനുസരിച്ചുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ വന്നില്ലെങ്കിൽ ഭാവിയിൽ പല സ്ഥലങ്ങളിലും, ഇപ്പം കാസർഗോഡ് ഞാൻ പറയുകയുണ്ടായി, മംഗൽപാടി പഞ്ചായത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. മംഗൽപാടി പഞ്ചായത്തും 1-2 വർഷങ്ങളിൽ മുനിസിപ്പാലിറ്റി ആകാൻ പോകുന്ന പെട്ടെന്ന് നഗരവൽക്കരണം വന്നൊരു പ്രദേശമാണ്. അവിടെ ഹൈക്കോടതിക്ക് നേരിട്ട് ഇടപെടേണ്ടി വന്നു. ഒരു രീതിയിലും മാലിന്യം കാരണം പഞ്ചായത്തിലെങ്കിലും ജീവിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയുണ്ടായി. ഹൈക്കോടതിക്ക് നേരിട്ട് ഇടപെടേണ്ടി വന്ന് ഹൈക്കോടതി ഒരു നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ഫയല്, കോടികൾ വരുന്ന ഫയല് പഞ്ചായത്തിന് ലോകത്തേണ്ട ഒരവസ്ഥയൊക്കെ അവിടെ നമ്മൾ വന്ന് കാണുന്നു. മംഗൽപാടിക്ക് മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലും. ഞാൻ കാസർഗോഡ് ഇതിനു മുമ്പ് ജോലി ചെയ്തിരുന്നതുകൊണ്ട് കാസർഗോഡ് ഉദാഹരണങ്ങൾ പറയുന്നതേ ഉള്ളൂ. സോ ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ജനങ്ങൾ സഹകരിച്ച് ഈ രീതിയിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ മുമ്പോട്ട് വരണം. ഹൈക്കോടതിയേക്കാളോ ഉദ്യോഗസ്ഥരെക്കാളൊക്കെ മുമ്പ് ഇത് നിങ്ങളുടെ ആവശ്യമാണെന്ന് തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ചുറ്റും മാലിന്യങ്ങൾ വളർന്നു വരുന്നത്, പ്ലാസ്റ്റിക് വേസ്റ്റ് നാട്ടു മുഴുവൻ റോഡ് സൈഡിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നൊക്കെ നിങ്ങൾ കാണുന്നതാണ്.
ഈ നിങ്ങൾ ഹൈവേയിലൂടെ ട്രാവൽ ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ബസ് ഗ്രേഷൻ്റെ വലിയ എന്താ ഒരു ഡിപ്പോസിറ്റുകൾ പല സ്ഥലത്ത് നമുക്ക് കാണാവുന്നതാണ്, നിങ്ങൾക്ക് കാണാവുന്നതാണ്, എനിക്ക് കാണാവുന്നതാണ്. സോ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക, ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. ഇതിന് നിലവിൽ ശാസ്ത്രീയമായിട്ട് തന്നെ അവലംബിച്ചു വരുന്ന രീതിയാണ് NCFO എന്നുള്ളത്. ഇപ്പം കാസർഗോഡ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന 5 NCFO എങ്കിലും എനിക്ക് നേരിട്ടറിയാം. ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡ് തന്നെ നമ്മൾ അനന്തപുരം ഇൻഡസ്ട്രിയൽ ഏരിയയിൽ NCFO സ്ഥാപിക്കാൻ പോയപ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ ഇന്ന് അവിടെ ഗ്രീൻ ബോംസ്, കുറച്ച് പേരെങ്കിലും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു NGO ആണ് ഗ്രീൻ ബോംസ്. സോ ഗ്രീൻ ബോംസ് നടത്തുന്ന ഒരു വലിയ സ്കെയിലുള്ള NCFO, ഒരു പഞ്ചായത്ത് സ്കെയിലല്ല, ഒരു 2-3 പഞ്ചായത്തുകളിലെയും ഒരു മുനിസിപ്പാലിറ്റിയുടെയും ഒക്കെ വേസ്റ്റ് ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു NCFO അനന്തപുരം ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ആ ഒട്ടനവധി സ്ഥാപനങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ആ രീതിയിൽ പ്രവർത്തിച്ച പോകുന്ന നല്ല മോഡലുകൾ നമുക്കിടയിലുണ്ട്. സോ ഇവിടെ നമ്മൾ വിഭാവനം ചെയ്യുന്ന ഒരു ബയോപാർക്കും അതോടൊപ്പം ഒരു NCFO എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ, നമുക്ക് ആവശ്യമുള്ള ഒരു പാർക്ക്, നമ്മുടെ കുട്ടികൾക്കുള്ള പാർക്ക്, നമുക്ക് സായങ്കാലങ്ങളിൽ ചെലവഴിക്കാനുള്ള ഒരു സ്ഥാപനം, അതൊക്കെ ഉൾപ്പെടെ ഒരു നമുക്ക് വേസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ശാശ്വതമായ സംവിധാനമാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആശങ്കകൾ ഉണ്ടാകും, ആശങ്കകൾ നമുക്കുണ്ട് അല്ലെ. ഒരു അങ്ങനെ ഒരു സ്ഥാപനം വരുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, പല രീതിയിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകും. അത് പരിഹരിക്കാനും നിങ്ങൾ ഈ പദ്ധതിയുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഈ മീറ്റിംഗ് കൂടിയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യത്തിൽ ക്ഷമ ചോദിക്കുന്നത്, ഞാൻ വന്നതിൽ കുറച്ച് താമസിച്ചു, അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. നമ്മൾ 3:30 ഉദ്ദേശിക്കുന്നത് അടിയന്തരമായിട്ട് മറ്റൊരു മീറ്റിംഗ് വന്നത്, ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു മീറ്റിംഗ് വന്നതുകൊണ്ടാണ് ഇറങ്ങാൻ കുറച്ച് താമസിച്ചത്. അതിന് ഞാൻ കുറച്ച് ക്ഷമ ചോദിക്കും, അതിന് ഞാൻ തീർച്ചയായിട്ടും ക്ഷമ ചോദിക്കുന്നു. പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴേ ഈ പ്രോഗ്രാമിനെ കുറിച്ചൊരു പ്രസന്റേഷൻ KSWB തയ്യാറാക്കിയിട്ടുണ്ട്. അത് KSWB ഭാഗത്ത് നിന്ന് നസീബ് അവതരിപ്പിക്കും. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും നമ്മളിതിൻ്റെ മിനിറ്റ്സ് അല്ല മിനിറ്റ്സ് രേഖപ്പെടുന്നത് അതെ അതെ അതിനുശേഷം അതെ. അപ്പൊ ഇവിടെ വന്ന ആൾക്കാരുടെ എല്ലാവരുടെയും തന്നെ ഹാജർ രേഖപ്പെടുത്തി, ചെയർപേഴ്സന്റെ ആകട്ടെ ഉദ്യോഗസ്ഥരുടെ ആകട്ടെ, നിങ്ങൾ എല്ലാവരുടെയും ഹാജർ രേഖപ്പെടുത്തി, നമ്മളിവിടെ പറയുന്ന മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തി, നിങ്ങളുടെ പ്രശ്നങ്ങളും രേഖപ്പെടുത്തി, നമ്മളൊരു മിനിറ്റ്സ് ഉണ്ടാക്കി സമർപ്പിച്ച് അതിൻ്റെ നടപടികൾ നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുന്നതാണ്. ആ രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്കിത് നല്ല രീതിയിൽ ചർച്ച ചെയ്ത് മുമ്പോട്ട് പോവാം. നമ്മുടെ ഈ സബ് കളക്ടർ പോസ്റ്റിംഗ് ഒക്കെ വരുമ്പോൾ ഈ മലബാർ ഭാഗത്ത് 3.5 ഇല്ല സ്ഥലം കാണാം, ഇല്ല നമുക്ക് കാണാം, നമുക്ക് ചർച്ചയിൽ നിങ്ങൾ ഇരിക്കും. ഞാൻ പറയാം, താല്പര്യമുള്ളത് ഇവിടുത്തെ ജനങ്ങൾ നമ്മളോട് പൂർണ്ണമായിട്ട് സഹകരിക്കുന്നു, ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഇപ്പം തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ ജോലി ചെയ്ത ഡെപ്യൂട്ടി കളക്ടർമാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവർ സന്തോഷത്തോടെ ആവേശത്തോടാണ് വരുന്നത്. വീടിൽ നിന്ന് ദൂരെ പോകുമ്പോഴും പ്രവർത്തന സാഹചര്യങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു എന്നൊരു ആവേശത്തിലാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പൂർണ്ണ സഹകരണത്തിൽ മുമ്പോട്ട് പോകാം. നിങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് സ്ഥലം കാണാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാം, അതിനെല്ലാം നമുക്ക് നടപടിക്രമം അനുസരിച്ച് മുമ്പോട്ട് പോകാമെന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ട് സഹകരിക്കുക. അത് നമ്മൾ ഈ പ്രസന്റേഷൻ നമ്മൾ കേൾക്കുക, അതിനുശേഷം നിങ്ങളുടെ സംശയങ്ങളും അതേപോലെ നിങ്ങളുടെ ധാരണകളും ഒക്കെ അവതരിപ്പിക്കാൻ സമയമുണ്ടാകും. അത് നമുക്ക് പ്രസന്റേഷനിലേക്ക് കടക്കാം. അല്ല നിങ്ങൾ ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, നിങ്ങൾ എല്ലാവരും പറഞ്ഞാൽ എനിക്ക് കേട്ടില്ലല്ലോ. നിങ്ങൾ ഇരിക്കും, നിങ്ങൾ ഇരിക്കും, നിങ്ങൾ ഇരിക്കും, നിങ്ങൾ ഇരിക്കും, നിങ്ങൾ ഇരിക്കും. പക്ഷെ നിങ്ങൾ യോഗം അലംബോധം ആക്കുന്നത് കൊണ്ട് ഒരു അർത്ഥവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ട എന്നുള്ളത് ഞാൻ കേട്ടല്ലോ. ആ വേണ്ട, നിങ്ങൾ ഒരാളായിട്ട് സംസാരിച്ചാൽ എനിക്ക് കേൾക്കുള്ളൂ. ഞാൻ പറയട്ടെ, നിങ്ങൾ നിങ്ങൾ ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം പറയാം, സംസാരിക്കാം. നിങ്ങൾ എഴുന്നേൽ എൻ്റെ പേര് ഇതാണ്, ഞാൻ സംസാരിക്കുകയാണെന്നുള്ള പറഞ്ഞ് സംസാരിക്കുകയാണ്. നിങ്ങൾ പറയുന്നതെല്ലാം കേട്ട് രേഖപ്പെടുത്താമെന്ന് തന്നെയാണെന്ന് നമ്മൾ പറയുന്നത്. നമ്മളൊരു യോഗത്തിന്റെ ഒരു നടപടിക്രമങ്ങൾ പാലിച്ചു മുമ്പോട്ട് പോകുക. നിങ്ങൾ സംസാരിക്കും, നിങ്ങളുടെ പേരെന്താ? ഓക്കെ, ആ സാഹചര്യത്തിൽ സാർ എന്നോട് പറയുന്നത് അത് ശരിയായ നിലപാടല്ല. കാരണം എന്റെ ഐഡന്റിറ്റി ഇവിടെ പറയണമെന്ന് പറയുമ്പോ പറയുന്ന ഉദ്യോഗസ്ഥരോട് പറയാൻ ബാധ്യസ്ഥനാണ്. അല്ല, നിങ്ങളുടെ ഐഡന്റിറ്റി പറയണം.
ഉണ്ടാക്കുന്ന ഉത്പാദിപ്പിക്കുന്ന ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. സാർ പറഞ്ഞല്ലോ, ഞാൻ ഈ രണ്ടു മാസത്തിനകത്ത് തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ഒരു ചപ്പാത്തി കമ്പനിക്ക് ലൈസൻസ് എടുത്താണ്. പൂർണ്ണമായിട്ടും വേസ്റ്റ് എന്റെ ഉത്തരവാദിത്തമാണെന്നും ഞാനത് അതിന്റെ ഭാഗങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യാമെന്നും കൃത്യമായിട്ട് നഗരസഭ കണ്ടക്ടാക്കിംഗ് എന്നതിന്റെ പേരിലാണ് എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടുള്ളത്. കോട്ടക്കൽ നഗരസഭക്കും അതേ റൂളാണ്. അത്തരം സ്ഥാപനങ്ങളും നിങ്ങൾ അടച്ചു പൂട്ടിയിട്ട് ശീലക്കണം. നഗരസഭകൾ ഉണ്ടല്ലോ, ആ വകുപ്പ് ഉണ്ടല്ലോ. അത്തരം വേസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ജനറേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നഗരസഭാ സെക്രട്ടറി ഇന്ന് തന്നെ നടപടി തുടങ്ങണം. നഗരസഭ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ ജനങ്ങളെ കൊടിയ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, ബിൽഡിങ്ങിന് പെർമിറ്റ് ഇല്ല, വീടിന് പെർമിറ്റ് ഇല്ല, വീടിന് നമ്പർ ഇല്ല, കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഇല്ല, അടിസ്ഥാന സൗകര്യം ഇല്ല, കുടിവെള്ളമില്ല, മറ്റൊന്നും ഇല്ലാത്ത ഒരു ഏരിയയെ പ്രത്യേക ഒരു സോണായിട്ട് നഗരസഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, ഏത് റോഡിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ചെയ്തത്? സാറ് ഐ എസ് കാരനല്ലേ, സാറിന് അറിയാലോ ആ നിയമം ഒന്ന് പറയും, ഞങ്ങളത് കേൾക്കട്ടെ. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാഷ്ട്രത്തിലാണ് സോണായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിക്ക് ഒരു സർക്കാരിന്റെ ഉത്തരവില്ലാതെ അങ്ങനെ പ്രത്യേകം നിജപ്പെടുത്തിയെടുക്കാൻ അധികാരമുള്ളത് ഏത് നിയമത്തിലടിസ്ഥാനം? ഞങ്ങളെ നാട്ടിൽ നിർമ്മിക്കും, ഞങ്ങളെ നാട്ടിലില്ല. ഇയാള് അതിദാരിദ്ര്യം എന്ന് പറയേണ്ടി വരും. ഇയാളെ വീട് ഇയാൾ അവിടെ വെച്ച് അവിടെ ഒഴിവാക്കി വിട്ടിട്ട് മറ്റൊരു സ്ഥലത്ത് സ്ഥലം വാങ്ങിയത് വാടക താമസിക്കാണ്. അയാള് വെച്ചതാണ് ശ്യാമെന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തി. അവൻ ഇവിടുന്ന് പാരായണം ചെയ്തു പോയി, അവന്റെ വീട് ഉൾപ്പെടെ ഒഴിവാക്കി പാരായണം ചെയ്തു പോയി. അതിന്റെ കാരണം അന്ന് ഭരിക്കുന്ന നഗരസഭ ഭരിക്കുന്ന ഈ ഭരണാധികാരികളുടെ ക്രൂരതയാണ്, ഈ നാട്ടിലെ ജനങ്ങളോടുള്ള ക്രൂരതയാണ്. എന്റെ വീടിന്റെ തൊട്ട അയൽവാസി ഒരു കുട്ടി ഭരണപ്പെട്ട് മഞ്ഞപ്പിത്ത വന്ന് ഒരു 4 വർഷത്തെ മുമ്പത്തെ കണക്ക് നിങ്ങൾ എടുത്തു നോക്കൂ. ഈ വാർഡിനകത്തും ഇതിന്റെ ഈ മാറാക്കര പൊന്മട പരിസര പ്രദേശങ്ങളിലും മിനിമം 60 ഹോംബോളജി പേഷ്യന്റ് ഉണ്ട്. ഇന്നൊരൊറ്റ ഹോംബോളജി പേഷ്യന്റ് ആണ് ഇതിനകത്ത് എനിക്കറിയാവുന്നത്. നിങ്ങൾ എന്തിനെ വിട്ട കണക്ക് പരിശോധിച്ചിട്ടുണ്ടോ? സാർ ഇവിടെ വന്നല്ലോ ഇത് പറയാനേ. ഹൈക്കോടതിക്ക് ഫൈൻ അടക്കേണ്ടതെന്ന് പറഞ്ഞത് ഹൈക്കോടതിക്ക് ഫൈൻ അടക്കേണ്ട ഒരു ഗതികേടുണ്ടെങ്കിൽ ഗവൺമെന്റ് അതിന്റെ ബാധ്യസ്ഥരാണ്. ഞങ്ങളും നിങ്ങളെ പോലെയുള്ള ആളുകളെ ഉദ്യോഗസ്ഥരുടെ ഇത്തരത്തിലുള്ള ബ്യൂറോക്രസി പല കാര്യങ്ങളും അടിച്ചേൽപ്പിച്ചതിന്റെ പേരിൽ പല പ്രാവശ്യം ഹൈക്കോടതി കയറിയ വ്യക്തിയാണ് ഞാൻ, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ. അതുകൊണ്ട് നിങ്ങളുടെ ആ ഉദ്യോഗസ്ഥരുടെ നയം അത് ഇവിടെ അത്ര എളുപ്പം വരപ്പോല. ഈ പദ്ധതി ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ ഇല്ലാത്ത നിയമം ഉണ്ടാക്കി ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പേരിൽ അൾട്രാവൈസ് ചെയ്ത് ഉണ്ടാക്കി മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തതൊന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ പേരിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ആദ്യം അതിന് ഈ ഭരണകൂടം വിവരിക്കുന്ന മറുപടി പറഞ്ഞിട്ടുണ്ട്. തുടർ കാര്യങ്ങളൊക്കെ നമ്മൾ പോയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പർ കൊടുക്കുക. ആ കാര്യം അതായത് സാറിന് അറിയാലോ, സാർ ഐ എസ് കാരനാണ്. ഫണ്ടമെന്റൽ റൈറ്റ് ഉൾപ്പെടുന്നതാണ് നമ്മളെ ജനറൽ എഡ്യൂക്കേഷൻ അല്ല. ഒരു റേഷൻ കാർഡ് ഇല്ലാത്തതിന്റെ പേരിൽ അനുഭവിക്കുന്നവരുണ്ട് ഈ വാർഡിൽ, വീടില്ലാത്തതിന്റെ പേരിൽ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്തുള്ള ഒരു പ്രയാസം എന്താന്ന് വെച്ചാല്, ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ മാലിന്യ പ്ലാന്റ് എന്നുള്ളത് എന്നും കോട്ടക്കൽ നഗരസഭയുടെ ഭരണകൂടം ഈ കാലത്തെ സൂക്ഷിച്ചു വെച്ച ഞങ്ങളെ തലയിൽ വെച്ചൊരു ബോംബാണ്. അത് ആധികാരികമായിട്ട് അടച്ചു കൂട്ടി നഗരസഭ അതിന് പതിൽ സംവിധാനം കണ്ടെത്തണം. കാരണം ഞങ്ങൾ എന്തും ഈ നെട്ടലോടെയാണ് ഓരോ ദിവസവും ഇതിനെ നോക്കി കാണുന്നത്. ഞങ്ങളെ ഇവിടെ ഇവിടെ സമരം ഉണ്ടായ സമയത്ത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ കയ്യും കാലും അടിച്ചു മുറിച്ച് കോട്ടക്കൽ എന്നൊരു വിഭാഗം ആളുകൾ വന്നിട്ട് അന്നത്തെ ഭരണകൂടം പരിഹാസത്തോടെ അതിനെ ബാക്കിൽ നിന്ന് ചിരിക്കുകയാണ് ചെയ്തത്. അതൊരു ജനപ്രതിനിധി ചെയ്യേണ്ടതല്ല, ഉദ്യോഗസ്ഥരത് ചിരിക്കുകയാണ് ചെയ്തത്. പോലീസിന്റെ ഭാഗത്തും വന്ന് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതിൽ പോലീസ് ആക്ട് ചെയ്തത് പെണ്ണുങ്ങളെ ഉൾപ്പെടെ അന്ന് പോലീസ് അടിച്ചിട്ടുണ്ട്. അന്നത്തെ ഫോട്ടോസൊക്കെ ഉണ്ട്, നിങ്ങളെ മുന്നിലുണ്ടാവും. അതിന് നഗരസഭാ ഭരണകൂടം അന്നത്തെ ജന ഈ ജില്ലാ ഭരണാധികാരിയെ ചോദ്യം ചെയ്തിട്ടില്ല. ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. ആ കൗൺസിൽ യോഗത്തിൽ അവസാനം എഴുതിവെച്ചുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കരാറുകാരനെടുത്ത് ഇതിന്റെ നഷ്ടം കൂടാക്കാറ് എവിടെയെങ്കിലും ഇവിടെ ആക്കിയിട്ടുണ്ടോ?
ഇതൊന്നും പരിശോധിക്കാതെ കഴിഞ്ഞ കാലത്ത് ഞങ്ങളെ നേരെ അയച്ചുവിട്ട ഒരു ആക്രമണവും നിങ്ങൾക്ക് വിഷയമല്ല. നിങ്ങൾക്ക് കോട്ടക്കൽ നഗരസഭയിലെ മൊത്തം വാരിയും ചുമക്കാനുള്ള ഒരു വിഭാഗം ആളുകളല്ല ഞങ്ങൾ. ഞങ്ങൾ സാമാന്യമായിട്ട് ഞങ്ങൾ മനുഷ്യരാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇതിനെ വെച്ച് മുന്നോട്ട് വെച്ച ഇതില് പ്രസംഗിച്ച വിഷയത്തില് ബഹുമാനപ്പെട്ട കോട്ടക്കൽ നഗരസഭയുടെ ചെയർപേഴ്സൺ ഡോക്ടർ അനീഷ രണ്ടു ദിവസം മുന്നേ കൊടുത്ത പ്രസ് മീറ്റില് ഇവരുടെ ചാനലിൽ കണ്ടു. ആ പ്ലാന്റ് മാലിന്യത്തിന് വേണ്ടിയ ഭൂമി വാങ്ങിച്ച ഭൂമിയാണ്, അതുകൊണ്ട് അവിടെ മാലിന്യം സംസ്കരിക്കുന്നു. പക്ഷെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, മാലിന്യം മാത്രമേ അവിടെ സംസ്കരിക്കാവൂ എന്ന് ആ ആധാരത്തിൽ എഴുതിയിട്ടില്ല. ആധാരം കയ്യിലുണ്ട്, അതുകൊണ്ട് അത് മറ്റാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഞങ്ങൾ ഈ മാലിന്യം വരാൻ തയ്യാറല്ല. പിന്നെ ഞങ്ങൾ കുടിവെള്ളം തന്നെ ഈ മലയാളത്തിൽ ഞങ്ങൾ കേട്ടു കേട്ടു സംസാരിക്കല്ലേ. നിങ്ങൾ നിങ്ങളൊന്ന് ശബ്ദം വലിച്ചാൽ ഞങ്ങൾ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞങ്ങൾ കൂടി എന്നാൽ 11 കൊല്ല ഇതുവരെ ഒഴുക്കം കിട്ടിയിട്ടില്ല. എത്രയേ അവിടെ ഇരിക്കുമ്പോ അമ്മ ഒരു കുട്ടീനായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു എന്താ അമ്മയുടെ വന്നിരിക്കുന്നത്, എന്താ മോളെ പ്രശ്നം വന്ന്? മോളെ രാവിലെ ആയിട്ടുണ്ട് എന്നാ വന്നിട്ട് എനിക്ക് വീട് നമ്പർ കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താ എനിക്ക് വീട് നമ്പർ തരാത്തത്, അവിടെ പ്ലാന്റ് തുറക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. അത് കാരണം നമ്പർ തരില്ല. മുമ്പില് പ്ലാസ്റ്റിക് കുന്നുകൂടി കളിക്കരുത്. ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലുള്ള സെക്രട്ടറിക്കും അതുപോലെ വില്ലേജ് ഓഫീസർക്കും മുനിസിപ്പൽ സെക്രട്ടറിക്കും അതുപോലെ റവന്യൂ സെക്രട്ടറിക്കും ഒരു ദിവസം 3-4 പ്രാവശ്യം കാണേണ്ടി വരുന്ന വേസ്റ്റാണ് അവിടെ ഉണ്ടായിരുന്നത്. കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ CH ഓഡിറ്റോറിയത്തിന്റെ മുൻവശം ഇപ്പോൾ വേസ്റ്റ് ഡബ് ചെയ്യുന്ന സ്ഥലം അല്ലെ, ഇപ്പൊ വേസ്റ്റ് ചെയ്യുന്ന ഡബ് ചെയ്യുന്ന സ്ഥലം. ഇതിന് നേരത്തെ പിന്നെ സുജീത് കൃഷ്ണൻ നമ്മളോട് പറഞ്ഞത് ബ്രഹ്മപുരത്ത് തീപിടുത്തം ഉണ്ടായിരുന്നത് ബ്രഹ്മപുരത്ത് മാത്രമല്ല കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയില് ആ വേസ്റ്റിന് തീ പിടിച്ചപ്പോ ഈ മുനിസിപ്പാലിറ്റി അറിഞ്ഞത് നേരെ കൊടുത്തപ്പോഴാണ്. അങ്ങനെയുള്ള ഈ മുനിസിപ്പാലിറ്റി ഈ 8 കിലോമീറ്റർ അകലെയുള്ള ഈ മരവട്ടം മൈലാടിയില് വേസ്റ്റിന് തീ പിടിച്ച് ആളുകൾ വെന്ത് മരിച്ചാലും ഇവരറിയാൻ പോകില്ല, ആ കാര്യം ഉറപ്പാണ്. അതുപോലെ ഇവര് 3 കിലോമീറ്റർ അകലെയുള്ള 24-ാം വാർഡ് പെട്രോൾ പമ്പിന് പുറകുവശത്ത് ഇവർ സ്ഥലത്ത് JCB ഉപയോഗിച്ച് നികത്തി വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. അവിടുത്തെ നാട്ടുകാർ പ്രതിഷേധം കൊണ്ടല്ല ഇവരോട് പിന്മാറിയെന്നൊന്നും കൂടി ഒന്ന് ചോദിച്ചോട്ടു. അവിടുത്തെ നാട്ടുകാർ പ്രതിഷേധം കൊണ്ടാണ് അവർ പിന്മാറിയത്. അവർ ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ തന്നെയാണ് അതിനെ എതിർത്തത്. അതുകൊണ്ട് ആ എതിർപ്പ് ഈ മരവട്ടത്തുണ്ടാവും. ഒരു നിരക്കും നിങ്ങളുടെ വേസ്റ്റ് നിങ്ങൾ ഇവിടെ കൊണ്ടിടാൻ അനുവദിക്കില്ല, അത് ഉറപ്പാണ്. ആ കാര്യത്തിൽ ഈ പെട്രോൾ പ്ലാന്റിലേക്ക് നമ്മളെ തോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ മാത്രം മാലിന്യല്ല വന്നിട്ടുള്ളത്. ഏതോ ഒരു ടീമിൽ കോണ്ടാക്ട് എടുത്തിട്ട് അവരെ അവരുടെ ലാഭത്തിന് പുറത്തു ഇവിടെ പ്രവർത്തിച്ചിരുന്ന എങ്ങനെ അലസ്യമായിട്ട് അവിടെ കുഴിച്ചു മുടിക്കണം. അതിന് തെളിവുകളൊക്കെ ഉണ്ടാവും. കാരണം പോയ കോറികളിൽ മണ്ണിട്ട് മൂടിയിരിക്കും. എന്ത് അസ്യമായ പിന്നെ ഇനിയിപ്പോ ഇങ്ങനെ ഞങ്ങളുടെ അവിടെ ജിമ്മ് കൊണ്ടിട്ടുണ്ട്, എന്തൊക്കെയോ പ്രൊഡക്റ്റ് കൊണ്ടിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ ഇവിടെ ജനങ്ങളെ കണ്ണിൽ കുളിക്കട്ടെ. നിങ്ങൾക്ക് ആ അതവിടെ കൊണ്ടിട്ടില്ല. കേറി കഴിഞ്ഞാൽ ഒരു 1-ോ 2-ോ 3-ോ മാസം നിങ്ങൾ പറയുന്ന മാതിരി പോകും. അല്ലാതെ സാറിന് ഒപ്പിട്ട് തരാൻ പറ്റും. അങ്ങനെ എല്ലാം ചെയ്യാനാണ് ഞങ്ങൾക്ക് ഉറപ്പുള്ളതാണ്. ഞങ്ങൾ അനുഭവിച്ച ഓരോ വ്യക്തികളും കൂടെ അനുഭവിച്ചു. അല്ലാതെ കല്യാണം കൂടാറോ അത്രയും കഷ്ടപ്പെട്ട് ജനങ്ങളെ കൊണ്ട് ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. ഒരു ജസ്റ്റ് ഉള്ളതാണ്, ഒരു ചേച്ചി അവിടെ വന്നിട്ടുണ്ട്. അവരെ വീട്ടില് അടുത്ത ഈ കച്ചവടത്തിന്റെ കാലത്ത് അവർ കല്യാണം നടന്നു. അവർ ഞാൻ കളവ് വായിക്കുന്നില്ല, അവർ തെളിവായിട്ടാണ്. ആ വീട്ടിൽ ഒരൊറ്റ കുട്ടി ആ ചേച്ചിയുടെ വീട്ടിലേക്ക് കല്യാണത്തിന് പോയില്ല. അവരൊരു പാവപ്പെട്ട കുടുംബമായിരുന്നു. അവർക്ക് എല്ലാ നാട്ടിലും എല്ലാവരും സഹായിച്ചിട്ട് വേണം അവരെ കല്യാണ കാര്യങ്ങൾ നടത്തി പോകാൻ. അന്ന് ആ ഭക്ഷണം അവർ വേസ്റ്റായിട്ട് കുഴിച്ചിട്ടാണ്. ഇത്രയും വലിയൊരു മാലിന്യം ഞങ്ങൾ വെറുതെ ദുർഗന്ധം ഉണ്ടായിരുന്നു. എന്താ ദുർഗന്ധം ഉണ്ടായിരുന്നു ഈശ്വര ആ ഭക്ഷണത്തിൽ ഉണ്ടായിരുന്നു. ചേച്ചിയുടെ പിന്നെ ഒറ്റ കൃഷിയുള്ള ഇത്രയും പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് സാറിന്റെ വീടാണ് ഈ 50-100 മീറ്ററിന്റെ അടുത്തെങ്കിൽ സാറിന്റെ മനോഭാവം സാറിന്റെ അഭിപ്രായം എന്തായിരുന്നു അറിയാൻ എനിക്ക് താല്പര്യം. ഇത്ര വർഷം അഭിപ്രായം മുന്നേ മൈലാടി മാലിന്യ പ്ലാന്റിൽ ഇവിടുത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചിട്ട് സമരം ചെയ്ത വ്യക്തിയായി ഏറ്റവും മുന്നിൽ നിന്നാണ്. കാരണം വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ്
ആലസ്യമായിട്ട് മയിലാടിയെ മാലിന്യം കുറഞ്ഞ് തള്ളനായിരുന്നു. ആ മയിലാടിയെ ചുറ്റുമതിലെ സാർ പോയി കാണണം. അതുപോലെ അതിന്റെ ഗേറ്റ്, ആ ഗേറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മളെ നഗരസഭത്ത് അത്ര നല്ലൊരു ഗേറ്റ് ഉണ്ടാവില്ല. നമ്മളെ കമ്പ്യൂട്ടറുകളും ആളുകളുടെ ഫയലുകളൊക്കെ സൂക്ഷിക്കുന്ന ഒരു സർക്കാർ ഓഫീസാണ്. മാലിന്യം നിക്ഷേപിക്കുന്ന പ്ലാന്റിന്റെ ഗേറ്റ് വലിയൊരു സെൻട്രൽ ഗേറ്റ് പോലെ. അത് എന്തിനാ? നമ്മുടെ കേരള സംസ്ഥാന ശുചിത്വ മിഷൻ അവിടെ കയറി പരിശോധിച്ചപ്പോ അവരെന്നെ അത് സമ്മതിച്ച കാര്യമാണ്. ഇത്ര വലിയൊരു ഗേറ്റ് ഒന്നും വേണ്ട, നാട്ടിലെ ജനങ്ങളെ മൊത്തത്തിൽ ഒരു എല്ലാവരോടും ഐക്യപ്പെട്ട് നല്ല രീതിയിലൊരു മാലിന്യം സംസ്കരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ ഇവിടെ ആരും എതിർക്കില്ല. മാലിന്യം ഒന്നുകൂടി എന്റെ വിഭാഗം അതിന്റെ മാലിന്യം ഓവറായിട്ട് പ്ലാന്റിൽ കഴിക്കുന്നത് തോന്നിക്കൊണ്ടേതല്ല. ഹെൽത്ത് വിഭാഗം അതിന്റെ ഫണ്ട് എഴുതി കൊടുക്കുന്നത് സർക്കാരിന്റെ ഫണ്ട്. ഇത് ഞാനടക്കം അടക്കുന്ന വിധിപ്പണമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇത് നോക്കി നോക്കി കാണാൻ പറ്റില്ല. അത് നിരവധി രോഗികൾ തൊട്ടടുത്ത വീട്ടിലെ 4-5 കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം. ഈ മഞ്ഞപ്പിത്തം മാറുന്നില്ല. ഡോക്ടറെ പോയപ്പോ ഡോക്ടർ പറയുന്നത് അവിടെ എന്തോ മാലിന്യം ഉണ്ടോ, ചളിവെള്ളം കൊന്നുകൂടി കിടക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം പ്രശ്നമാണ്. പിന്നെ നമ്മുടെ ചെയർപേഴ്സൺ അവിടെ 41 വീടുകൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പട്ടയം കൊടുത്തിട്ടുണ്ട്. മൈലാടിയിലെ നമ്മുടെ ചെയർപേഴ്സൺ ചാനലുകൾക്ക് മുന്നിൽ എന്താ പറയുന്നത്? വ്യക്തിപരമായിട്ട് പറഞ്ഞില്ല, ജനപ്രതിനിധിയാണ്, ജനപ്രതിനിധി. അതിന് നമ്മൾ ചെയർപേഴ്സൺ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അതായത് 41 വീടുകൾ അവിടെ ഉണ്ട്. ഒരു ഒറ്റ കുട്ടിക്ക് പോലും അവരുടെ വീടിന് പെർമിറ്റ് കൊടുക്കുന്നില്ല. ഞാൻ കേൾക്കട്ടെ, നല്ല രീതിയിൽ മാലിന്യം സംസ്കരിക്കുന്ന ഒരു പ്ലാന്റിന്റെ അടുത്ത് അവിടെ വീടുകൾക്ക് പെർമിറ്റ് കൊടുക്കുന്ന എന്താ ബുദ്ധിമുട്ട്? ഇതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന എന്താ, ഈ മാലിന്യം ഇവിടെ വലിയ അപകടമാണ്. അതുകൊണ്ടാണ് നഗരസഭ അവിടെ നമ്പർ കൊടുക്കാത്തത്. ഈ നഗരസഭ ഭരണസമിതിയെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇവരെ വിശ്വാസമില്ല. കാരണം ആളുകളെ അന്ധമായിട്ട് അടിച്ച് കൊണ്ടകളെയും പോലീസിനെയും ഉപയോഗിച്ച് തല്ലുന്നു. ആ കക്ഷ കൂട്ടത്തിലുള്ള വ്യക്തി വരെ നിങ്ങളെ വ്യതിചരിക്കുന്നുണ്ട്. സാമാന്യം മര്യാദയിലും കൗൺസിലർമാരും ചെയർപേഴ്സും പാലിക്കണം. അതുപോലെ തന്നെ എൽടി വിഭാഗം വളരെ മോശമാണ്. പരാജയമാണ് എൽടി വിഭാഗം കോട്ടയം ജനിച്ച പറ്റിയത്. എന്റെ വീട്ടിലുള്ള ഒരു അനുഭവം ഞാൻ പറയാം. എന്റെ വീടിന്റെ അടുക്കള ഭാഗത്ത് ഒരു തേക്കുമരം വെട്ടി മാറ്റാൻ വേണ്ടി 2.5 മാസം മുമ്പ് പരാതി കൊടുത്തു. ആരോഗ്യ വകുപ്പിന്റെ മെയിൻ ഉദ്യോഗസ്ഥനെ വികാരം മനസ്സിലായി. പക്ഷെ നമുക്ക് തൽക്കാലം ഇതിൽ ഒതുങ്ങി അഭിപ്രായം കേട്ടു. എല്ലാവരും അഭിപ്രായം അതിനെന്താ സാറിന് നല്ലോണം അതിന്റെ കാരണം എന്താന്ന് മനസ്സിലായി. സാറിന്റെ സാറിന്റെ അഭിപ്രായം എല്ലാവരും സൈലന്റാണ്. എന്താ സാറിന്റെ അഭിപ്രായം? ഇത് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഞാൻ പറയാം, ഞാൻ പറയില്ലെന്നല്ലോ. ഇത് 11 വർഷമായിട്ട് ഈ മാലിന്യ പ്ലാന്റ് ഇവിടെ അടഞ്ഞു വെക്കാണ്. സാർ ഈ മരവട്ടം ഇരുവാങ്കാട് ഒന്ന് ചുറ്റി കാണാം, 19 വാങ്കാട് കാണാം. അവിടെ വയലാണ്, ഇവിടെ ഫുള്ള് പച്ചപ്പാണ്. ഇവിടെ ഇതുവരെ മാലിന്യം കുഞ്ഞോട് കുന്നുകൂടി ഇല്ല. ഇപ്പൊ കുന്നുകൂടുന്ന മാലിന്യം ഏത് വാർഡാണോ ആ വാർഡിൽ ഇന്നത്തെ പ്ലാന്റ് ഉണ്ടാക്കിട്ട് അവിടെ സംസ്കരിക്കാം. മരവട്ടം വാർഡിൽ മാലിന്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിൽ സംസ്കരിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അതല്ല, 32 വാർഡിന്റെ മാലിന്യം കൊണ്ടുവരാനാണ് നിങ്ങൾ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തടഞ്ഞിരിക്കും. അതിൽ യാതൊരു 20 വാർഡിൽ മാലിന്യ പ്ലാന്റ് കൊണ്ടുവരാൻ ഇത്ര വലുതുണ്ട്. മറ്റു 10 വാർഡുകളിൽ അതിനപ്പുറം വാർഡുകളിലൊക്കെ ഉള്ള മെമ്പർമാരുണ്ട്. ഇത്ര ധൃതിയാണെങ്കിൽ ഇത്ര നല്ല ഉഷാറായിട്ടാണ് ഈ പ്ലാന്റ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവര് അവരുടെ വാർഡിലേക്ക് ഇത് സ്വാഗതം ചെയ്ത് മനസ്സിലായി. ഞാൻ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്ന കേന്ദ്രത്തില് അന്ന് ഈ സമരം നടക്കുന്നതിന് മുന്നേ ഒരു മഞ്ഞ കളർ ചെയ്യുന്നുണ്ടോ ഇന്ന് ഇതുവരെ ഉണ്ടായിട്ടു. അല്ല ഞാൻ കേട്ടു, നിങ്ങൾ ഞങ്ങൾ പറഞ്ഞോളൂ. നീല ഞാൻ അനുഭവിച്ചതനുസരിച്ച് പറയാം, ഇത്ര നല്ലൊരു പ്രോജക്റ്റാണ് അവർ വരാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്താ കോട്ടക്കലിലൂടെ നടത്തിക്കൂടാ നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന ചെയർപേഴ്സൺ. അല്ല ഇവിടെ എന്തുകൊണ്ട് വെക്കുന്നു എന്നല്ല, അദ്ദേഹം പറഞ്ഞ പോയിന്റ് തന്നെ അത് നമുക്ക് ചർച്ച മനസ്സിലായി. അതല്ലേ അതെ അതെ ഓക്കെ. പ്ലീസ് നിങ്ങൾ ഒന്ന് സംസാരിക്കായിരിക്കും. പറഞ്ഞോ ചേച്ചി, പറഞ്ഞോളൂ.
അല്ല മനസ്സിലായി മനസ്സിലായി ഇല്ല നിങ്ങളുടെ ജോലിയൊന്നും പോകില്ല അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല നിങ്ങൾ പറഞ്ഞു എന്താ പറയാനുള്ളത് പ്ലീസ് പ്ലീസ് നിങ്ങൾ പറയുന്ന കേക്കൂ ഭർത്താവ് വെള്ളടിച്ച് വന്ന് ഗേറ്റ് മുട്ടി എന്ന് പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടായി പോലീസ് എന്റെ വീട്ടിലേക്ക് പ്ലാന്റിന്റെ ഗേറ്റിൽ മുട്ടി എന്ന് പറഞ്ഞ ഓക്കെ അങ്ങനെ വെള്ളടിച്ച് വന്ന് അങ്ങനെ മുട്ടി എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോലീസ് വീട്ടിലേക്ക് വന്നു പോലീസ് പിടിച്ചു കൊണ്ടുപോയി അങ്ങനെ എന്റെ ഭർത്താവിനെ അന്ന് ഒരു ദിവസം അവിടെ സെക്ഷനിൽ ഇട്ടു ഞാൻ എന്റെ മൂന്ന് കുട്ടികളും ചെറിയ കുട്ടികളാ അവരെ ഞാൻ റൂമിന്റെ ഉള്ളിലാക്കി വാതിൽ പൂട്ടി അച്ഛനെ തെരഞ്ഞു പോയി സെക്ഷനിൽ അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അവരോട് സംസാരിച്ചിട്ടാണ് എന്റെ ഭർത്താവിനെ എന്റെ കൂടെ വെച്ചത് അങ്ങനെ ഇപ്പൊ 19 വർഷം ആ എന്റെ ഭർത്താവ് മരിച്ചിട്ട് മൂന്ന് കുട്ടികളും ഉണ്ട് നിങ്ങളുടെ ജോലിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെ പഠിക്കൊന്നും വേണ്ട സാറും അല്ല നിങ്ങൾ നിങ്ങളുടെ പ്രശ്നമല്ലേ പറയണേ പറഞ്ഞോളൂ ചെറിയ കുട്ടികളായി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാര് വന്ന് അവര് രണ്ട് പുള്ളികൾ തന്നു പോകും മറ്റേ എങ്ങനെയില്ല ചോറിയും മോറിയും കാര്യങ്ങളും ഈച്ചും കൊതുകും കാര്യങ്ങളായിട്ട് ഞാനാണ് എന്റെ കുട്ടികളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടു നോക്കുന്നത് പിന്നെ എന്റെ കുട്ടീൻ്റെ കല്യാണം വന്നു ഈ പ്ലാനിൽ ഇവിടെ ഉണ്ടായിരുന്നു ഈ കല്യാണത്തിന് ഞാൻ കടവും കാര്യങ്ങളും വാങ്ങി കല്യാണത്തിലെ പൈസയും കാര്യങ്ങളും ഇല്ലാതെ ഞാൻ ചോറും കാര്യം വെച്ച് നാട്ടുകാരോടൊപ്പം ഞാൻ കല്യാണം പറഞ്ഞു പക്ഷെ അവര് പറഞ്ഞത് എന്താണെന്നറിയോ കത്തപ്പാലിന്റെ അടുത്താണ് നിന്റെ വീട് അങ്ങോട്ട് ഞങ്ങൾ കല്യാണത്തിന് വരില്ല ഈച്ചും കൊതുക് നിറഞ്ഞ് ചോറിലൊക്കെ ഇങ്ങനെ വിഷം കാര്യങ്ങളും ആയി തീഞ്ഞ് കിടക്കണ അങ്ങോട്ട് എങ്ങനെയാണ് ഞങ്ങൾ കല്യാണത്തിന് വരികയാണ് ഒരു 10 പൈസ എനിക്ക് തന്നിട്ടില്ല ആരും വന്നില്ല കല്യാണത്തിന്റെ പൈസ കിട്ടിയില്ല അങ്ങനെ ഞാൻ ഈ കടങ്ങളും ആയിക്കാട്ടെ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു അത് ഇദ്ദേഹം പറഞ്ഞിരുന്നു മൊയ്തീൻ കുട്ടിയല്ലേ അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷെ ഇത് ഇവര് എന്റെ നാട്ടിലേക്ക് അറിയാം ഈ കാര്യങ്ങളൊക്കെ നാട്ടിലേക്ക് അറിയാം ഈ കുട്ടികളെ പുലർത്താനുള്ള ഒരു ജോലിക്കാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി കൊടുത്ത് പാസ് ചെയ്ത ജോലി അതെ അതെ എനിക്ക് പറഞ്ഞോളൂ ഒരുപാട് പ്രശ്നങ്ങളോടാണ് മാലിന്യത്തിന്റെ കൂപ്പാരം വെറും നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ കൂപ്പാരം മാത്രമല്ല അവർ അത് പഞ്ചായത്തുകളിൽ നിന്ന് പാട്ടാക്കി നമ്മുടെ മുനിസിപ്പൽ ഈ വേസ്റ്റ് പ്ലാന്റിലേക്ക് കണ്ടമാനം വേസ്റ്റുകൾ വന്നു കുഴി തോക്കി കത്തി മാലിന്യം അതുപോലെ ആകമാലിന്യം പിടിച്ചിട്ടതുകൊണ്ട് വട്ട വിഷയം 4 വേസ്റ്റ് വെള്ളമായിരുന്നു അത് വെള്ളം പിടിക്കാൻ പറ്റില്ല അതിനൊക്കെ പുറമെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ വെള്ളത്തിന് പ്രശ്നമുള്ള പ്രദേശമാണ് മലവട്ടം ഈ മലവട്ടത്തിൽ ഇന്നേ വരെ ഒരു തുള്ളി വെള്ളം എത്തിക്കാൻ മുനിസിപ്പൽ കമ്മിറ്റിക്കാട് അതോടൊപ്പം തന്നെ ഈ പ്രാഞ്ചിലെ ഭട്ടടത്തിൽ താമസിക്കുന്ന 41-45 മുനിസിപ്പാലിറ്റി കൊടുത്ത കോളനി വീടുകളാണ് അതായത് കോളനി എന്നൊക്കെ പറയാൻ പാടില്ല അത് പറയും വീടുകളാണ് ആ വീടുകൾക്ക് പോലും നമ്പർ കൊടുക്കാതെ അവിടെ രക്ഷപ്രദാനം നടത്താനാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇവിടുത്തെ ജനം ഒന്നടക്കം ആ രക്ഷപ്രദത്തിനെതിരെ സമരമല്ല വിശ്വാസം കൂടി തന്നെ ഞങ്ങളോട് ഇരിക്കുന്നത് ഈ പ്ലാന്റ് നടത്താൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ആ പ്ലാന്റ് ഇവിടെ നടക്കൂല ആദ്യം ഒരുപാട് കാര്യങ്ങൾ ഈ പ്രദേശത്തുള്ള ഉപയോഗ പ്രശ്നം ആരോഗ്യ പ്രശ്നം ഇതൊന്നും പരിഹരിക്കാതെ വേസ്റ്റ് മൊത്തം കോട്ടക്കാൽ മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് മുഴുവൻ കിടക്കുന്നത് അല്ലാന്നുള്ള ചിന്താഗതിയാണെങ്കിൽ അതിവിടെ നടക്കാൻ പോകുന്നില്ല അതിനെതിരെ ഞങ്ങൾ ഒന്നാം വർഷം ഒന്നിച്ച് മുന്നോട്ട് വരും ഒറ്റ കുട്ടിയെ എതിർന്നാലും ഒരു ആഹ്യക്കാർക്കുള്ള കേക്കാം കേക്കാം എനിക്ക് കേക്കാം നിങ്ങൾ ശബ്ദം കൊടുത്ത സാറിപ്പോ വന്നോളം കാണാം എന്റെ വീട്ടിലൊരു കിണറുണ്ട് കിണറ്റിലെ വെള്ളം വളരെ മോശം ഇപ്പൊ ഉപയോഗിക്കുന്ന വെള്ളം അവരുടെ
തിളപ്പിച്ചിട്ടാണ് ഒമ്പതിനായിരം രൂപ ചെലവാക്കി രണ്ട് പ്രാവശ്യം ഞാൻ ക്ലീൻ എന്നിട്ട് വാങ്ങി എല്ലാം വെള്ളത്തിന്റെ അവസ്ഥ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആവണം. ഇതാണ് ഈ കിണറിലെ വെള്ളം അവസ്ഥ. വീട് ഇന്നോ നാളെ തലയിൽ പൊടിഞ്ഞാൽ വീട് ചോദിച്ചാലേ വീട് തരില്ല. അതിന്റെ സംഭവം ഞാനപ്പോ അത് അങ്ങനെ ഒരു ആശങ്കയുണ്ട്. അതുമൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ, ഈ ജൈവ ജൈവ മാലിന്യങ്ങൾ കുന്നുകൂടിയാൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ പലർക്കും നേരത്തെ ഉണ്ടായിട്ടുണ്ട്. മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മണം ദുർഗന്ധം മൂലം ഉള്ള വസ്ത്രങ്ങൾ പോലും അടുത്ത വീടുകളിൽ ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ പോലും പ്രശ്നമാകുന്നു എന്നുള്ള രീതിയിൽ. പിന്നെ ബിൽഡിംഗ് പെർമിറ്റ്, പ്രത്യേകിച്ച് ഈ ബഫർ സോണിൽ ബിൽഡിംഗ് പെർമിറ്റ് മറ്റ് പെർമിറ്റുകൾ കിട്ടുന്നില്ല എന്നുള്ള, അല്ല മനസ്സിലായി, അത് നമുക്ക് അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് കിടക്കാം. അവിടെ ബിൽഡിംഗ് പെർമിറ്റുകൾ കിട്ടുന്നില്ല. ആ ഒരു അത് പരിശോധിക്കാം. ആ ഈ പ്രശ്നം നാട്ടില് ഒരാൾക്ക് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടുന്നതിന് മുനിസിപ്പൽ റൂൾ അനുസരിച്ച് സാധാരണ അല്ല അത് ഞാൻ നിങ്ങളുടെ പ്രശ്നം ലോക രാജ്യങ്ങൾ പോലും മാതൃകയാക്കുന്ന ഇന്ത്യയുടെ ഭരണഘടനയാണ്. അതിന്റെ അവകാശം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അല്ല അത് ഞാൻ കേട്ടു. നമ്മൾ 2024 വർഷത്തിൽ ഒരു നഗരസഭയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയുടെ ലീഡർ വിളിച്ച ഒരു മീറ്റിംഗിൽ ഞങ്ങൾക്ക് പറയേണ്ടി വന്നാൽ എന്താണ് ഈ നാടിന്റെ ഗതികേട് എന്ന് സാർ മനസ്സിലാക്കാം. നമുക്ക് പിന്നെ ഇതൊരു ഇതിനു മുമ്പ് നടത്തിയിരുന്ന പ്ലാന്റിൽ അശാസ്ത്രീയമായ രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതെന്തുകൊണ്ട് ഇവിടെ ആവർത്തിക്കില്ല, അതാണ് വേറൊരെണ്ണം. പിന്നെ ജലം മലിനമാകാനുള്ള സാധ്യതകൾ, പിന്നെ മുനിസിപ്പാലിറ്റിയായിട്ടുള്ള ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ അതിലേക്ക് കടക്കേണ്ടതാണ്. ഇവിടെ കുടിവെള്ളം അതിനെ സംസാരിക്കാം. നമുക്ക് ചെയർപേഴ്സൺ എന്തായാലും അത് അഡ്രസ് ചെയ്യുമായിരിക്കും. അപ്പൊ ഇനി നിങ്ങൾ ഈ പറഞ്ഞ പോലെ KSWMP പ്രതിനിധികൾ പറയുന്നത് നിങ്ങൾ കേൾക്കുക. പ്രസന്റേഷൻ ആവശ്യമില്ല, പക്ഷെ ഈ വിഷയങ്ങളെ കുറിച്ച് അവർക്ക് പറയാനുള്ള എന്താ നിങ്ങൾ കേൾക്കുക, എന്നിട്ട് നമുക്ക് മുമ്പോട്ടുള്ള ചർച്ചയിലേക്ക് പോകാം. KSWMP സംസാരിക്കാം. ലോക ബാങ്കിന്റെ സഹായത്തോടുകൂടി നടത്തുവരുന്ന ഒരു പദ്ധതിയാണ്. അതിന്റെ ഒന്നാമത്തെ അജണ്ട അല്ലെങ്കിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒന്നാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് പാരിസ്ഥിതികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കുറച്ചുകൊണ്ട് ആ പ്രത്യാഘാതങ്ങൾ കംപ്ലീറ്റ് ആയി നീക്കം ചെയ്തുകൊണ്ട് മാത്രമേ ഈ പദ്ധതി ഇവിടെ വരികയുള്ളൂ. അത് ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിലോ ഏതെങ്കിലും രീതിയിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ശാസ്ത്രീയമായ രീതിയിൽ പഠനം നടത്തിയിട്ട് മാത്രമേ ഈ പ്രോജക്റ്റ് അംഗീകാരം തരികയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എനിക്ക് പറയാനുള്ളത് ഈ പദ്ധതി എന്താണ് എന്ന് നിങ്ങളൊന്ന് കാണണം. നമ്മൾ വീഡിയോ ഇട്ടുണ്ട്, ആ പദ്ധതി ഒന്ന് കാണണം. നിങ്ങൾക്ക് ഞാൻ അവസരം തരാന്ന് പറഞ്ഞു. നിങ്ങൾ എല്ലാരും പറയുന്നത് ഞാൻ കേട്ടു. കൂടുതൽ പോയിട്ടും ഇല്ലാഞ്ഞപ്പോഴാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവര് പറഞ്ഞുകൂടെ കേക്ക്. ഈ പറയുന്ന വീഡിയോ മാഡം വീഡിയോ ആവശ്യമില്ല. നിങ്ങൾ ഈ പറയുന്ന ഇവര് പറഞ്ഞ പോയിന്റുകൾ ഒന്ന് മാഡം പദ്ധതിയുടെ ഒരു ജനറൽ ഔട്ട്ലൈനും ഈ പോയിന്റുകൾക്കുള്ള മറുപടികളും ഒന്ന്. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സർക്കാർ ഈ പദ്ധതിയെ നല്ല രീതിയിൽ ശാസ്ത്രീയമായ സംസ്കരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി നമ്മൾ ഈ പറയുന്ന NCF അല്ലെങ്കിൽ ഒരു RRO സൗകര്യങ്ങൾ എടുക്കുക. നമ്മുടെ വീടുകളിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന അജൈവ മാലിന്യം നമ്മൾ ഒരുപാട് ആശങ്കകൾ പറഞ്ഞു. ജൈവ മാലിന്യങ്ങൾ കൊണ്ടുവന്നു, കോഴി വേസ്റ്റ് കൊണ്ടുവന്നു, മണം വന്നു. ഇവിടെ ഈ NCF എന്ന് പറയുന്ന പദ്ധതിയില് ജൈവ മാലിന്യങ്ങൾ അല്ല വരുന്നത്, അജൈവ മാലിന്യങ്ങൾ നമ്മൾ കൊണ്ടുവന്ന് അത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഹരിതകർമ്മസേനക്കാരെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന മാലിന്യമാണ്. അത് മാലിന്യം എന്ന് പറഞ്ഞാൽ അത് ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ ഓരോ വീടുകളിലും ഹരിതകർമ്മസേനക്കാർ വരുന്നത്. ആ പാടത്ത് നമ്മൾ എടുത്ത് കളക്ട് ചെയ്ത് ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ ഹരിതകർമ്മസേനക്കാർക്ക് കൈമാറാൻ പറ്റുള്ളൂ എന്നതിന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു ഫുൾ AC സംവിധാനം പോലെയുള്ള സംവിധാനങ്ങളും പുറമേക്ക് ഒരു ഒരു രീതിയിലും ഒരു പൊടിയോ അതുപോലെ പുറമേക്കുള്ള ആളുകളുടെ വീടുകളിലേക്ക് ഒരു രീതിയിലും ഉദ്ദേശിക്കുന്നത്.
സംസാരിക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. ചെറിയ പ്രായമായിരിക്കും. നിങ്ങളുടെ മകനാണ് സ്റ്റേഷനില്. ഇല്ല അറിയില്ല. അവർക്ക് അധികം ആഴത്തിൽ കുത്താറില്ല, പെട്ടെന്ന് വെള്ളം കാണും. അത് പെട്ടെന്ന് കിട്ടും. പിന്നെ അവൾ ഇന്റെ തൊട്ടടുത്ത കുടിച്ചിട്ടേ ഈച്ചന്റെയും കൊതിന്റെ ഒക്കെ കഴി കാറ് കൊടുക്കണം. ഏ സി കിടക്കുമ്പോ പറയുന്ന കേൾക്കാനുള്ള ക്ഷമ കാണിക്കണം. പിന്നെ അദ്ദേഹം പറഞ്ഞതും അത് വികാരപരമായിട്ടാണ് പറഞ്ഞത്, പോട്ടെ, നമ്മൾ അതിലേക്ക് കടക്കേണ്ട കാര്യമില്ല. പ്രശ്നം അവരുടെ പ്രശ്നങ്ങളാണ് പറഞ്ഞത്. അത് അദ്ദേഹം പറഞ്ഞല്ലോ. ഞങ്ങളുടെ മനസ്സിലുള്ള
അന്ന് ലാത്തിച്ചാർജ് ഉണ്ടായി അല്ലേ? ജനപ്രതിനിധികൾ എവിടെയായിരുന്നു? ഇപ്പൊ അവർക്ക് ഈ മാലിന്യം നിക്ഷേപിക്കാൻ ഞങ്ങളെ വേണം. ഞങ്ങൾക്ക് ഈ ജനപ്രതിനിധികൾ പറയുന്നത് ഈ മാലിന്യം സി എച്ച് ചെയ്യണ്ടല്ലോ വേഗത്തില്. അവിടെ രണ്ട് കൊല്ലം ചെയ്തിട്ട് ഇദ്ദേഹം ഇപ്പൊ പ്രസംഗിച്ച പോലെ അവിടെ രണ്ട് കൊല്ലം നടപ്പാക്കും. അല്ല, അവിടെ നടപ്പാക്കുന്നുണ്ട്. നമ്മൾ രണ്ട് എം സി എഫ് ആയിട്ടല്ലേ? പ്ലീസ് അയാൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു. സി എച്ച് ഓഡിറ്റോറിയത്തിന്റെ ബാക്കിൽ ഇപ്പൊ ഈ മാലിന്യം സംസ്കരിക്കുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ കണ്ടീഷനിലാണ് സംസ്കരിക്കണേ. ഞങ്ങൾ അതിന് എതിർക്കണില്ല. ഞങ്ങളെ മുന്നിലുള്ള പ്രശ്നം ഈ 32 വാർഡിലെ മാലിന്യം ഞങ്ങളെ ദേഹത്ത് അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ പല മോഹന വാഗ്ദാനങ്ങളും നൽകി ഇതിവിടെ തുറക്കും. തുറന്നിട്ട് ആ എൽ പി സ്കൂളിൽ പോണ കുട്ടിനെ അന്ന് അടിച്ച അടിയാണ് അയാൾ പറഞ്ഞത്. നിങ്ങൾക്കൊന്ന് എന്ത് ന്യായീകരണം ഉണ്ട്? ആർക്കെങ്കിലും മറുപടി പറയണ്ടോ? ഇല്ല. ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന കളക്ടർ ഇരിക്കുന്ന ചെയർപേഴ്സൺ ഇരിക്കുന്ന ഒരു അധികാരം മാറുമ്പോൾ അവർ പോവും. കളക്ടർ എവിടെയെങ്കിലും ഇതായി കഴിഞ്ഞാൽ അത് പോവും, ഉദ്യോഗസ്ഥരൊക്കെ മാറും. പക്ഷേ ഈ നാട്ടുകാർ ഞാൻ എൻ്റെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ വാപ്പാൻ്റെ വസ്തുവിലാണ് താമസിക്കുന്നത്. എൻ്റെ പേര കുട്ടികൾ ഇവിടെ ഉണ്ടാവും. അവരിത് കയറി കിടക്കണം. നമ്മളൊരു തലമുറ ഞങ്ങളൊക്കെ തലമുറ ഏതാണ്ട് കഴിഞ്ഞു. പക്ഷേ ഞങ്ങളെ മക്കളെയും കുടുംബത്തിനെയും അങ്ങനെ ഒരു ദുരന്തത്തെ തള്ളിവിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തൽക്കാലം സി എച്ച് ഓഡിറ്റോറിയത്തിന് മുന്നിൽ സംഭവം സംസ്കരിക്കുന്നുണ്ട്. അതുപോലെ അത് തുടർന്ന് ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇത് വേണോ വേണ്ടേ എന്ന് നമുക്ക് പരിശോധിക്കാം. അല്ലെ, സി എച്ച് ഓഡിറ്റോറിയത്തിന് മുമ്പിലുള്ളത് ഇങ്ങോട്ട് മാറ്റുക എന്നുള്ളതല്ല പ്രപ്പോസൽ. അവിടെ ഉള്ളത് ഇത് കോട്ടയ്ക്കൽ നഗരസഭയുടെ ഹൃദയഭാഗത്താണെന്ന് കോട്ടക്കൽ നഗരത്തിൽ താമസിക്കുന്നവര് നഗരസഭയുടെ ഹൃദയത്തിലും ഞങ്ങൾ എങ്ങനെയാണ് നഗരസഭയുടെ കാലും കടയിലും ആയത്? നഗരസഭയുടെ ഹൃദയം പിന്നെ ഞങ്ങൾ എങ്ങനെ കാലും കടയിൽ വരുന്നത്? മനുഷ്യന്റെ നിങ്ങൾ ഇക്വാലിറ്റി, മനുഷ്യന്റെ ഇക്വാലിറ്റി ഉണ്ട്, അത് നിങ്ങൾ വിടുന്നു. നിങ്ങൾ പലപ്പോഴും ഈ കോട്ടക്കൽ നഗരസഭ അത് വിടുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ല, നഗരസഭയില് ചെയർപേഴ്സൺ ഒക്കെ ഉൾപ്പെടെ ഉള്ള പ്രശ്നങ്ങൾ ഈ സി എച്ച് ഓഡിറ്റോറിയം എന്ന് പറയുന്നത് കൃത്യം ടൗണിലാണ്. ഈ പ്രശ്നം ഈ ടൗണിൽ സ്ഥാപിക്കുന്ന അതേ സംഭവമാണ് ഇവിടെ സ്ഥാപിക്കാൻ പോകുന്നത്. വ്യക്തിപരമായിട്ട് നിങ്ങളോട് ആരോടും ഇവിടെ കൂടിയ ഒരാളോട് വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു വിരോധമില്ല, ഒരു വിരോധമില്ല. നിങ്ങൾ ഈ വെക്കുന്ന പ്രൊജക്ട് ഇത് ഞങ്ങള് അങ്ങേയറ്റം ദുരന്തത്തിന് തള്ളിവിടാനാണെന്നുള്ള ഞങ്ങളെ ബോധ്യമാണ്. ഞങ്ങളത് പെടുത്തുന്നത് ഇവിടെ ഒരാളോട് വ്യക്തി ഞങ്ങൾ ഞാൻ സാറിനെ കണ്ടില്ല. ഈ കൗൺസിലർ എനിക്കറിയാം, ഇവരറിയാം, ഈ ഉദ്യോഗസ്ഥരുടെ പ്രാവശ്യമുണ്ട്. ഇവരാരും എനിക്ക് ഉപകാരിച്ചുള്ള ആളുകളല്ല. പക്ഷെ ഞാൻ പറയുന്നത് ഏറ്റവും അവസാനത്തെ ഒരു കാര്യമാണ് ഇപ്പൊ ആ കുട്ടി വന്ന് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചാൽ മതി എന്താണത് അവസ്ഥ. എന്റെ കൂടെ സുഹൃത്തിന്റെ സുഹൃത്ത് വഴിഞ്ഞിരുന്നു, ജോലി ചെയ്തിരുന്നു. അവനെ പണ്ട് രാജീവ് ഗാന്ധി ശ്രീലങ്കയിൽ നിന്ന് പട്ടാളത്തിൽ അയച്ചപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യൻ പട്ടാളക്കാരൻ എടുത്ത് ധാർമ്മിക തെളിഞ്ഞതാ. ഒരു ചെറിയ കുട്ടി ഗൾഫിൽ നിന്ന് അവനക്ക് കാണിച്ചിരുന്നു ഇത്ര അങ്ങനെ പൊളിഞ്ഞത്. ഇനി എനിക്കിപ്പോ ഇത് പറഞ്ഞപ്പോ ആ കുട്ടി പറഞ്ഞ കഥയാണ് എനിക്ക് ഓർമ്മ, ശ്രീലങ്കക്കാരന്റെ സുഹൃത്ത്. കാരണം ഈ കുട്ടീനെ അങ്ങനെ ലാത്തി വെച്ച് അടിക്കണമെങ്കിൽ എന്തായിരിക്കും അന്ന് നഗരസഭയുടെ ലക്ഷ്യം? ഞങ്ങളെ സ്റ്റേഡിയം പൊതുജനങ്ങൾക്ക് കോട്ടകൾ ടൗൺ കൂടിയാണ്. അതേപോലെ ഈ പറയുന്ന
ഈ സമയത്ത് ഞങ്ങളെ വാർഡ് കൗൺസിലർ പി പി ഉമ്മറിനെ ജാമാക്കായി കോട്ടക്കൽ നഗരസഭയുടെ ഒരു പൊളിറ്റിക്കൽ അത് ഓൾറെഡി നമ്മളന്ന് കളക്ടർ ചേംബർ തന്നെ നമ്മളന്ന് സംസാരിച്ചു വെച്ചാണ് ഈ അതെ അതെ അത് പണ്ടൊരു ഒരു ബഫർ സോണ് നിലവിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അത് അതൊക്കെ ലഘൂകരിക്കാം, അത് നമ്മള് വാക്ക് കൊടുത്തതാണ്. അതായത് ലഘൂകരിക്കാം എന്നുള്ളതൊക്കെ പറഞ്ഞു. നമ്മളിപ്പോ ഈ പ്ലാന്റ് വേണോ വേണ്ടോ എന്നുള്ളത് അന്തിമ തീരുമാനം എടുക്കാൻ വന്നതല്ല. വേണ്ട, ശരിയാ, നിങ്ങളുടെ അഭിപ്രായം വേണ്ട എന്നാണ്, അത് ഞാൻ മാനിക്കുന്നു. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ പറയുക. അത് പറഞ്ഞു, അത് കേട്ടു. അത് അതിന്റെ ഘട്ടം നിങ്ങൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു ഞാൻ കേട്ടു. അഞ്ഞൂറ് ആൾ പങ്കെടുത്തു അവർ ഒന്നടക്കം ഈ പ്ലാന്റ് വേണ്ട എന്ന് ആണ് ഇവിടെ രേഖപ്പെടുത്താൻ ഡെപ്യൂട്ടി കളക്ടർക്ക് ആർക്കാറ്റ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് രേഖപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം. ഇത് ആരും ഒപ്പിട്ട് കൊടുക്കാൻ യോഗം
മറുപടി സ്വാഭാവികമായ അസംഖ്യയാണ്. പിന്നെ ഈ ബിൽഡിംഗ് പെർമിറ്റിന്റെ കാര്യങ്ങൾ നമുക്ക് ലഘൂകരിച്ചുള്ള തീരുമാനങ്ങൾ ബഫർ സോൺ ഉള്ളത് അത് കൗൺസിൽ തീരുമാനിച്ച് നമുക്ക് 100 മീറ്ററോ അല്ലെങ്കിൽ അതിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് പി സി ബിക്ക് സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്ത് അവരെ ഒഴിവാക്കി. പിന്നെ ഈ പറഞ്ഞ വെള്ളത്തിന്റെ പൊള്യൂഷൻ പഴയ പ്ലാന്റ് മൂലമുള്ള വെള്ളത്തിന്റെ പൊള്യൂഷൻ ഒരു പ്രശ്നമാണ്. അത് നമുക്ക് എങ്ങനെ നമുക്കിപ്പോ പിന്നെ ജൽജീവൻ മിഷന്റെ അമൃതിന്റെ ഒരു പ്രൊജക്ട് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഡിഗ് ചെയ്യുമ്പോഴാണല്ലോ പ്രശ്നം വരുന്നത്. അപ്പൊ അതിന് പകരം ഇവർക്ക് തന്നെ പ്രത്യേകിച്ച് മറവട്ട ആളുകൾക്കാണ് ഏറ്റവും ഹയർ ഏരിയ ആയതുകൊണ്ട് ഇവർക്ക് തന്നെയാണ് അതിന്റെ കൂടുതൽ ഗുണം കിട്ടുക. അവിടെ പൈപ്പ് ലൈൻ എല്ലാ വീടുകൾക്കും പൈപ്പ് ലൈൻ ആണ്. അപ്പൊ ആ പ്രൊജക്ട് 2 വർഷം 3 വർഷം കൊണ്ട് നമുക്കത് പൂർത്തിയാവും. അമൃതും ജൽജീവൻ മിഷൻ കൂടെ കൂടി സ്ഥലം എടുക്കും. നമ്മൾ 37 ലക്ഷം നമ്മൾ അതെ ഏറ്റവും ഹയർ പ്രദേശത്ത് മറവട്ടത്തിലാണ് നമ്മൾ ടാങ്ക് വരുന്നത്. അല്ലാതെ നമുക്കിപ്പം ഇവിടെ ഒരു കിണർ കുഴിച്ചാൽ എന്തായാലും അവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവും. കേട്ടില്ലല്ലോ നമ്മൾ പറയാൻ. അല്ലല്ല അവർക്ക് അവർക്ക് പോകാനുള്ള താല്പര്യം പോട്ടെ. നമ്മള് വെള്ളത്തിന്റെ പൊള്യൂഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് പഠിക്കാൻ തന്നെ വേണം. ലാറ്ററൽ സോയിൽ ആയതുകൊണ്ട് പഠിക്കണം. എടുത്തിട്ട് അടുത്ത മീറ്റിംഗിൽ നിന്നും അടുത്ത മീറ്റിംഗിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ വെള്ളത്തിന്റെ പ്രശ്നം നമുക്ക് സയന്റിഫിക്കലി അഡ്രസ് ചെയ്യണം. ബഫർ സോണിന്റെ പ്രശ്നം കൃത്യം ടൈം ലൈൻ വേണം. ഇന്നത്തേക്ക് നമുക്ക് ഈ ഇളവുകൾ കൊടുക്കാൻ പറ്റും. ഇതിന്റെ ഫണ്ടാണ് ഇവർ പറയുന്ന ഒരു ഒരു എനിക്കും ഒരു വലുതായിട്ട് തോന്നിയൊരു സംഭവം. ഒരു 5 വർഷം കഴിഞ്ഞാൽ 6 വർഷം കഴിഞ്ഞാലും നമ്മൾ പറയുന്ന മോഡൽ തന്നെ ഇത് പ്രവർത്തിക്കും എന്നുള്ളതിന് എന്തുറപ്പാണ്. അല്ല എതിർപ്പ് സ്വാഭാവിക എതിർപ്പ് എല്ലായിടത്തും ഉണ്ട്. നമുക്ക് കൂടുതൽ മീറ്റിംഗ് നടത്തി ചെയ്തു കൺസിഡറേഷൻ പലതും പറയുന്നുണ്ട്. അതെനിക്ക് അറിയാത്ത വിഷയമാണ്. പക്ഷെ അല്ല അത് വെറുതെ ചോദിക്കുന്നതല്ല. നമ്മളിവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ പരിഹരിച്ചാലേ ഇത് മുമ്പോട്ട് പോകുള്ളൂ. ഒരിക്കലും അങ്ങനല്ല. ഇതിപ്പോ ഇവിടെ ഇങ്ങനെ ഒരു ചർച്ച വരാൻ തന്നെ കാരണം എന്താന്നുള്ളത് സാറ് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു അല്ലേ. നമുക്കൊരു പ്ലാന്റ് ഇല്ല. വെറും 2000 സ്ക്വയർ ഫീറ്റിലെ ഒരു പ്ലാന്റിലാണ് 32 വാർഡിന്റെ മാലിന്യങ്ങൾ കൊണ്ടുവരുന്നത്. ഒരു വർഷം മുമ്പ് നമ്മളൊരു കൗൺസിൽ തീരുമാനം എടുത്തിരുന്നു പകുതിയാക്ക 32 വാർഡിനെ 16 വാർഡ് നമ്മൾ ഇപ്പൊ സംസ്കരിക്കുന്നിടത്തും 16 വാർഡ് ഇങ്ങനെയും ചെയ്യാൻ പറഞ്ഞൊരു തീരുമാനം അജണ്ടയിൽ നമ്മൾ കൊണ്ടുവന്ന് തീരുമാനം എടുത്തതായിരുന്നു. അല്ല അപ്പൊ ആ ഒരു സംഭവം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. ഈ പറയുന്ന ഇവിടെ പഴയ പ്ലാന്റ് പോലെയല്ല ഈ സി എച്ച് ഓഡിറ്റോറിയത്തിൽ നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത് അവിടെ 16 വാർഡുകൾ നിങ്ങൾ എങ്ങനെയാണ് സംസ്കരിക്കാൻ പ്ലാൻ ചെയ്യുന്നത് അതേ സംഭവം മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. അത് കൂടുതലോ കുറവോ ഒന്നും ചെയ്യുന്നില്ല. സി എച്ച് ഓഡിറ്റോറിയത്തിൽ ഇപ്പൊ ഒരു ഡംപിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അത് ഒഴിവാക്കി നമ്മൾ മുമ്പോട്ട് എങ്ങനെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ മാത്രമേ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സി എച്ച് ഓഡിറ്റോറിയത്തിൽ കെ എസ് ഡബ്ല്യു എമ്മിന്റെ നല്ലൊരു പ്രൊജക്ട് ഉണ്ട്. അതിപ്പോ ആറി ഇന്നത്തെ കൗൺസിലിൽ വന്നേ ഉള്ളൂ. അതെ അത് നമ്മൾ മുന്നോട്ട് പോകും. അപ്പൊ ഈ 32 വാർഡുകൾ ഇവിടെ ഡംപ് ചെയ്യുന്നില്ല എന്നൊരു പോയിന്റ് ഇല്ല. അത് അവര് പലരും ഉന്നയിച്ചു. അത് നിങ്ങൾ ആദ്യം ക്ലിയർ ആക്കുക. മുഴുവൻ വാർഡുകളും ഡംപ് ചെയ്യുന്നില്ല. ഈ സി എച്ച് ഓഡിറ്റോറിയത്തിന് പുറകിൽ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ തന്നെയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള വാർഡുകളാണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ള പോയിന്റും അത് പലർക്കും കൺവേ ആയിട്ടില്ല എന്ന് തോന്നുന്നു. അല്ല ഇന്ന് നമ്മളൊരു അന്തിമ തീരുമാനം എടുക്കാൻ വേണ്ടി ഒരു മീറ്റിംഗ് ആയിരുന്നില്ല. ഇന്ന് ജനങ്ങളോട് ചർച്ച ചെയ്ത് അവരുടെ ആശങ്കകൾ എന്താണെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു. അപ്പം തീർച്ചയായിട്ടും അവരിൽ വളരെയധികം പേര് തന്നെ അവരുടെ ആശങ്കകൾ വളരെ വാലിഡായിട്ടുള്ള ആശങ്കകളാണ് അവരത് പങ്കുവച്ചു. അതിൽ കുറച്ച് പേരുടെ ആശങ്കകൾ നമുക്ക് ശുചിത്വ മിഷൻ്റെ നേതൃത്വത്തിൽ പരിഹരിക്കാൻ സാധിച്ചു. തുടർന്ന് യോഗത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ മൂലം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. പക്ഷേ എല്ലാ ആശങ്കകളും നമ്മൾ ഉദ്യോഗസ്ഥരും നഗരസഭാ അധികൃതരും ചേർന്ന് ചർച്ച ചെയ്യുകയും അതിന് വേണ്ട നടപടികൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ജലമലിനീകരണത്തിൻ്റെ പ്രശ്നം ഇന്ന് തന്നെ പഠിക്കാനൊരു തീരുമാനം വെള്ളത്തിൻ്റെ സാമ്പിൾ എടുത്ത് പഠിക്കാൻ തീരുമാനം ഉണ്ടായിട്ടുണ്ട്.
ബിൽഡിംഗ് പെർമിറ്റുകളുടെ പ്രശ്നം ലഘൂകരിച്ചിട്ട് മാത്രമേ ഈ പ്ലാന്റോട് മുമ്പോട്ട് പോകുള്ളൂ എന്ന് നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ബഫർ സോൺ പരമാവധി ചുരുക്കി അത് പരിഹരിച്ച് മാത്രമേ മുമ്പോട്ട് പോകുള്ളൂ നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ദുർഗന്ധമോ വേസ്റ്റ് ഡംപിങ്ങോ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് തന്നെ ബോധ്യപ്പെടുത്താൻ, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ. പിന്നെ ലോങ് ടേം ഫണ്ടിങ് ഇല്ലാത്തത് മൂലം 3-4 വർഷങ്ങൾ കഴിഞ്ഞാൽ ഇതൊരു മലിനക്കുന്നയായി മാറിയേക്കാം എന്നൊരു ആശങ്കയുണ്ട് ജനങ്ങൾക്ക്. അതും സ്വാഭാവികമായിട്ട് പലയിടത്തും പണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഇവിടെ തന്നെ കണ്ടിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കാൻ പോകുന്നത്, അതിൻ്റെ കൃത്യമായ ഫണ്ട് ഹെഡ് എവിടെ നിന്നായിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ ഈ പറയുന്ന പുതിയ വീഡിയോയിൽ ഉൾപ്പെടുത്തി അത് ജനങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. അതേപോലെ നമ്മൾ തുടർ മീറ്റിങ്ങൾ തുടർ ചർച്ചകളുണ്ടായി ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് തന്നെയാണ് മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇതൊരു അടിച്ചേൽപ്പിക്കുന്ന പദ്ധതിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. അവരുടെ ആശങ്കകൾ ദൂരീകരിച്ച് മുമ്പോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.